ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വരുന്ന ടെൻത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ് അതായത് കഴിഞ്ഞ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് അഞ്ച് ഘട്ടങ്ങളിലായിട്ട് നടന്ന ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് ഓരോ ഘട്ടങ്ങളിലും ആവർത്തിച്ച് ചോദിച്ച ഒത്തിരി ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്ത് ടോപ്പിക്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുവരെയും ടെൻത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിക്കാത്തവരും അല്ലെങ്കിൽ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിച്ച് ആയവരും ഈ പറയുന്ന ടോപ്പിക്സിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ ഊന്നി പഠിക്കുക വരുന്ന പ്രിലി ഉറപ്പായിട്ട് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാം അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ച് വരാവുന്നതാണ് ഓക്കെ അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്ത് ടോപ്പിക്സാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ചുമ്മാതെ പറഞ്ഞു അല്ല കഴിഞ്ഞ ഓരോ സ്റ്റേജിലും അത് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടാണ് നമ്മുടെ ടോപ്പിക്സ് പറയുന്നത് ആ ചോദ്യവും ഉത്തരവും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ കാണേണ്ട മറ്റ് വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെ അഞ്ച് സ്റ്റേജിലായിട്ട് നടന്ന മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണുക വരുന്ന ടെൻത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടി പഠിക്കേണ്ടവർ ആ ക്വസ്റ്റ്യൻ പേപ്പർ അഞ്ചും നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ ചേർന്നിട്ട് മറ്റൊരു സെഷനായിട്ടും ചെയ്തിട്ടിട്ടുണ്ട് ഒരു നാല് പാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പാർട്സ് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോസും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഇനി ഇതുവരെയും ടെൻത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിച്ച് എന്താ തുടങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സിലബസ് പ്രിലിംസിന് മുന്നേ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് എടുത്ത് അതിലെ മുഴുവൻ എസ് സി ആർ ടി പാഠഭാഗങ്ങളും ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് അതിലെ ന്യൂ പാറ്റേൺ ക്വസ്റ്റൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നു ആ ഒരു രീതിയിൽ നമ്മളൊരു പാറ്റേൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം പതിന പതിനഞ്ച് ദിവസത്തോളമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ കൊടുക്കാം താഴെ പ്ലേലിസ്റ്റിൽ ടെൻത്ത് ലെവൽ പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് പോയി നിങ്ങൾ കണ്ടു നോക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കൂടുതൽ പേരിലോട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് അപ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഓക്കെ അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഓരോ ടോപ്പിക്കായിട്ട് പറയും അത് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് അക്കാദമി നമുക്കറിയാം അപ്പോൾ അക്കാദമിയിൽ കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നിരവധി ഫ്രീ കണ്ടസ് ലഭ്യമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതായത് കെ എ എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പുതിയൊരു കാറ്റഗറി തന്നെ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് എടുത്തു തരുന്നതാണ് ക്ലാസ്സസ് എടുത്തു തരുന്നത് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ആ എഡ്യൂക്കേറ്റേഴ്സുമായിട്ട് നമുക്ക് ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനും വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ അൺ അക്കാദമിയിലെ ഈ ഫ്രീ കണ്ടൻസും ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ലൈവ് ക്യൂസസും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ റെഫറൽ കോഡായിട്ടുള്ള പി എസ് സി ടിപ്സ് യൂസ് ചെയ്താൽ മതി അതുപോലെ അൺ അക്കാദമിയിൽ ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏപ്രിൽ ഇരുപത്തിനാലിന് രാത്രി എട്ട് മണിക്കാണ് എഴുപത്തി അഞ്ച് മിനിറ്റിൻ്റെ ടെസ്റ്റ് ആയിരിക്കും നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അപ്പോൾ അതിൽ വിന്നേഴ്സായി വരുന്നവർക്ക് അടിപൊളി പ്രൈസസ് ഒക്കെ കാത്തിരിക്കുന്നുണ്ട് പിന്നീട് അണക്കാദമിയിൽ ഒരു ഓഫ്ലൈൻ സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട് ഗ്രാൻഡ് ഓഡിറ്റോറിയം കാലിക്കട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഞായറാഴ്ച രാവിലെ പത്തുമണിക്കാണ് ഒക്കെ ഫ്രീ ആയിട്ട് തന്നെയാണുള്ളത് അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഗൂഗിൾ ഫോം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അൺ അക്കാദമിയിലെ എല്ലാ ഫ്രീ കണ്ടും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പി ടിപ്സ് എന്ന് പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി ഓക്കെ ആണല്ലോ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഓക്കെ അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങളവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നും ഓരോ സ്റ്റേജിലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ പറയാൻ പോവുകയാണ് ആദ്യത്തെ സ്റ്റേജിൽ സ്റ്റേജ് വണ്ണിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത് നാല് ചോദ്യമാണ് മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നാല് ചോദ്യങ്ങളാണ് വന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ഇത് തന്നെ ചിലപ്പോൾ ഇനി വരുന്ന പ്രിലിംസിനും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കാം അതുകൊണ്ട് ഞാൻ പറയുന്നതിനോടൊപ്പം നിങ്ങൾ ചുമ്മാ ടോപ്പിക്സ് മാത്രം എഴുതാതെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസും ആൻസറും നമ്മൾ പറയുന്നുണ്ട് അതെന്തായാലും നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കാം ഓക്കെ കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഈ പറയുന്ന പത്ത് ടോപ്പിക്സും കൂടിയിട്ട് നമ്മൾ ക്ലാസ് എടുത്തു തരുന്നതായിരിക്കും ഈ പത്ത് ടോപ്പിക്സിനെ കുറിച്ചും വളരെ ആയിട്ട് നമ്മൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് തന്നെ ഉടനെ തന്നെ ക്ലാസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് വേണ്ടവരുണ്ടെങ്കിൽ ആ ക്ലാസ്സും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആയിരിക്കും ഇനി വരുന്ന ടെൻത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ഓക്കെ ആണല്ലോ അപ്പോൾ നോക്കുക ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇനി രണ്ടാമത് ചോദിച്ചത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് ഗവർണർ ആണ് ഓക്കെ ഗവർണർ ഇനി അടുത്ത മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ നോക്കുക താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര് എന്നുള്ളതാണ് എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ് ആരാണ് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി ഇപ്പോൾ ബാക്കിയുള്ളവരെല്ലാം എക്സ് ഓഫീഷ്യൽ മെമ്പറാണ് അതിൽ പെടാത്ത കുറച്ച് പേരും കൂടെ ഉണ്ട് അത് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ടല്ലേ റിലേറ്റഡ് ഫാക്സും കൂടെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല നമ്മളിപ്പോൾ ഇവിടെ ചോദ്യവും ഉത്തരവും മാത്രമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് എക്സ് ഓഫീഷ്യൽ മെമ്പറല്ലാത്തത് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് ആണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇതെല്ലാം സ്റ്റേജ് വണ്ണില് ചോദിച്ചതാണ് അടുത്ത ചോദ്യം നോക്കുക സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് അപ്പോൾ ഇവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും രണ്ട് ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും രണ്ട് ചോദ്യം അങ്ങനെ ടോട്ടലായിട്ട് നാല് ചോദ്യമാണ് നമുക്ക് എവിടെ നിന്നും കിട്ടിയിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ളതിൽ സ്റ്റേജ് വണ്ണിൽ ഓക്കെ സ്റ്റേജ് വണ്ണിൽ നാല് ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്തത് സ്റ്റേജ് ടു സ്റ്റേജ് ടുവിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് നാല് ചോദ്യങ്ങൾ കാണാനായിട്ട് പറ്റും അപ്പോൾ നോക്കുക ഏതൊക്കെയാണെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറേയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് ഇങ്ങനെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് രാഷ്ട്രപതിക്കാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലേ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് അടുത്തത് നോക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് ചോദ്യങ്ങൾ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് മാത്രമാണ് നാല് ചോദ്യങ്ങളും വന്നത് അല്ലേ ഫസ്റ്റ് സ്റ്റേജിൽ ദേശീയ മനുഷ്യാവകാശനും മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും കൂടെ രണ്ട് രണ്ട് ചോദ്യങ്ങൾ വെച്ചിട്ടായിരുന്നു സെക്കൻഡ് സ്റ്റേജ് എത്തുമ്പോഴത്തേനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് കംപ്ലീറ്റ് ആയിട്ട് നാല് ചോദ്യവും വന്നത് ഓക്കെ ഇനി അടുത്തത് തേർഡ് സ്റ്റേജിൽ നമുക്ക് വന്നിരിക്കുന്നത് നാല് ചോദ്യങ്ങളാണ് തേർഡ് സ്റ്റേജിൽ വന്ന ക്വസ്റ്റ്യൻസ് നോക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറേയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആവരുത് ക്ലിയർ ആയിട്ട് തന്നെ ഈ ചോദ്യങ്ങളെല്ലാം പഠിക്കുക കേട്ടോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി എത്രയാണ് അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഓക്കെ അടുത്തത് ചോദിച്ചത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് ഓക്കെ കേന്ദ്ര സർക്കാരിന് അടുത്ത ചോദ്യം നോക്കുക സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു അവരുടേതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെതാണ് അപ്പം ഇവിടെയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് നാല് ചോദ്യങ്ങളും വന്നത് ഓക്കെ അപ്പം നമ്മുടെ തേർഡ് സ്റ്റേജ് കഴിഞ്ഞു അടുത്തത് ഫോർത്ത് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജിൽ നമുക്ക് ചോദ്യങ്ങൾ വന്നത് നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറേയും മെമ്പർമാരെയും ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഓക്കെ രാഷ്ട്രപതി അടുത്ത ചോദ്യം നോക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടതും ആർക്ക് തന്നെയാണ് രാഷ്ട്രപതിക്ക് തന്നെയാണ് അടുത്ത ചോദ്യം വന്നത് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആ വർഷം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് അപ്പോൾ അത് കിട്ടി ഇനി അടുത്ത ചോദ്യം നോക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു എന്താണ് എന്നുള്ളതാണ് അതായത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഓക്കെ ഭരണഘടനാ സ്ഥാപനമല്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് തീർന്നില്ല ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് സെക്രട്ടറി ജനറൽ ആണ് സെക്രട്ടറി ജനറൽ അപ്പം അഞ്ച് ചോദ്യമാണ് ഫോർത്ത് സ്റ്റേജിൽ നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ചത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും പഠിച്ചിരിക്കുക സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പഠിച്ചിരിക്കുക ആയിട്ടും നമുക്ക് മൂന്നോ നാലോ ചോദ്യങ്ങൾ കിട്ടാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്ക് നമ്മുടെ കഴിഞ്ഞു ഇനി അടുത്ത ടോപ്പിക്കാണ് രണ്ടാമത്തെ ടോപ്പിക്കാണ് ജവഹർലാൽ നെഹ്റു ഓക്കെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമുക്ക് ഓരോ സ്റ്റേജിലും ഈ രണ്ട് ക്വസ്റ്റ്യൻ വെച്ച് രണ്ട് 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 ക്വസ്റ്റ്യൻ വെച്ച് ഒരു ഭാഗമാണ് ജവഹർലാൽ നെഹ്റു അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് രണ്ട് ചോദ്യമാണ് വന്നിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയാണ് ഒന്ന് നോക്കുക പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ അല്ലേ അപ്പം ജവഹർലാൽ നെഹ്റു ആണ് അടുത്ത ചോദ്യം പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അദ്ധ്യക്ഷത വഹിച്ചതാരാണ് പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേജ് വണ്ണിൽ നമുക്ക് ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇനി സ്റ്റേജ് ടു എടുത്തു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് രണ്ട് ചോദ്യം ഉണ്ടായിരുന്നു ഒന്നാമത്തേത് ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തി വനമാണ് ശാന്തി അടുത്തത് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേജ് ടൂവിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അടുത്തത് സ്റ്റേജ് ത്രീ സ്റ്റേജ് ത്രീയിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ആര് എന്നുള്ളതായിരുന്നു ഓക്കെ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് ജവഹർലാൽ നെഹ്റുവിനെയാണ് അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് തേർഡ് സ്റ്റേജിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഫോർത്ത് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നോ നോക്കാം ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു അപ്പം ഇന്ത്യയെ കണ്ടെത്തലെന്ന് കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഓക്കെ അപ്പോൾ എട്ട് കാര്യങ്ങളാണ് എട്ട് ചോദ്യമാണ് നമ്മൾ ഈ നാല് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പഠിച്ചത് അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം തന്നെ പഠിക്കുക ഉറപ്പായിട്ട് നമുക്ക് ടെൻത്ത് ലെവൽ പ്രിലിംസിനെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാം ഇനി അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുള്ളത് നമ്മൾ ഉടനെ തന്നെ ഈ പത്ത് ടോപ്പിക്സും കൂടെ ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കേട്ട് പഠിക്കാവുന്നതാണ് ഓക്കെ ഇനി അടുത്ത ടോപ്പിക്ക് അപ്പോൾ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ടോപ്പിക്ക് നോട്ട് ചെയ്തു വെച്ചല്ലോ രണ്ടാമത്തെ ടോപ്പിക്കാണ് അടുത്ത ടോപ്പിക്കാണ് ദേശീയ വനിതാ കമ്മീഷൻ ഓക്കെ ദേശീയ വനിതാ കമ്മീഷൻ നാല് സ്റ്റേജിലും ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടോപ്പിക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആദ്യത്തേത് ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാരാണ് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാരാണ് ആരാണ് അലോക് റവാത്താണ് അലോക് റവാത്താണ് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ഇനി സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് ചോദിച്ചത് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ് ഓക്കെ കേന്ദ്ര സർക്കാരിനാണ് അടുത്തത് തേർഡ് സ്റ്റേജിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു ജയന്തി ആണ് ഓക്കെ ജയന്തി പട്നായിക് ഇനി അടുത്തത് ഫോർത്ത് സ്റ്റേജിൽ ചോദ്യം ഉണ്ടായിരുന്നില്ല ഫിഫ്ത്ത് സ്റ്റേജിൽ നമുക്കുണ്ടായിരുന്നു ഫിഫ്ത്ത് സ്റ്റേജിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ച് ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്തായാലും പഠിച്ചിരിക്കണം ഓക്കെ അപ്പോൾ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരമാണ് ഓക്കെ അപ്പോൾ വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് പ്രത്യേകിച്ച് ദേശീയ വനിതാ കമ്മീഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു പഠിച്ചുവെച്ചേക്കുക ഓക്കെ ഇനി അടുത്ത ടോപ്പിക്കാണ് നിങ്ങൾ എഴുതി വെച്ചേക്കുക അടുത്ത ടോപ്പിക് ആഗമാനന്ദ സ്വാമി ആഗമാനന്ദ സ്വാമി എന്ന് പറയുന്ന എന്താണ് നവോത്ഥാന നായകനെക്കുറിച്ച് നമുക്ക് എല്ലാ ചോദ്യ പേപ്പറിലും ഉണ്ടായിരുന്നു ഓക്കെ അഞ്ച് ചോദ്യ പേപ്പറിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുക ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ആഗമാനന്ദ സ്വാമിയാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമിയാണ് കാലടിയിൽ ഓക്കെ രണ്ടാമത്തെ സ്റ്റേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ് ആരാണ് ആഗമാനന്ദ സ്വാമിയാണ് കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമി ഇനി അടുത്തത് തേർഡ് സ്റ്റേജിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അമൃതവാണി പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് അമൃതവാണി പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലാണ് അടുത്ത ചോദ്യം ആഗമാനന്ദ അന്തരിച്ച വർഷമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഫോർത്ത് സ്റ്റേജിൽ നമുക്ക് ചോദിച്ചത് ആഗമാനന്ദ അന്തരിച്ച വർഷമാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഓക്കെ ഇനി ഫിഫ്ത്ത് സ്റ്റേജിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ആരാണ് ആഗമാനന്ദ സ്വാമിയാണ് ഓക്കെ അപ്പോൾ ആഗമാനന്ദ സ്വാമിയെക്കുറിച്ച് നമുക്ക് അഞ്ച് സ്റ്റേജിലായിട്ട് അഞ്ച് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വയ്ക്കുക ഓക്കെ അപ്പോൾ ആഗമാനന്ദ സ്വാമി കഴിഞ്ഞു ഇനി നമുക്ക് അഞ്ചാമത്തെ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് വാറൻ ഹേസ്റ്റിങ്സ് ഓക്കെ വാറൻ ഹേസ്റ്റിങ്സ് ഗവർണർ ജനറൽ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ച് നാല് ക്വസ്റ്റ്യൻ പേപ്പറിലും ഓരോ ചോദ്യം വെച്ചുണ്ടായിരുന്നു അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് വാറൻ ഹേസ്റ്റിങ്സ് ഏതൊക്കെയാണ് ചോദ്യം ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് ഓക്കെ അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് ദെൻ അടുത്തത് സെക്കൻഡ് സ്റ്റേജിൽ വന്നത് ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ദ്വിഭരണം നിർത്തലാക്കിയത് വാറൻ ആണ് അടുത്തത് തേർഡ് സ്റ്റേജിൽ നമുക്ക് ചോദിച്ചിട്ട് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് റവന്യൂ ബോർഡ് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് രൂപീകരിച്ചത് ദെൻ അടുത്തത് ഫോർത്ത് സ്റ്റേജിൽ നമുക്ക് ചോദിച്ചത് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് പറഞ്ഞു കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ് വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഓക്കെ ഫോർത്ത് സ്റ്റേജിൽ ചോദിച്ചാണ് കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ഓക്കെ അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ച് ഈ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കുക കൂടാതെ നമ്മളിനി റിലേറ്റഡ് ഫാക്ട്സും കൂടെ എടുത്തു തരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ടോപ്പിക്സ് ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് എടുക്കുന്നത് കണ്ടുപഠിക്കാം ഓക്കെ ഇപ്പോൾ വോറൻ ഹേസ്റ്റിങ്സ് കഴിഞ്ഞു ഇനി ആറാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയിനെ കുറിച്ചാണ് ഓക്കെ രാജാറാം മോഹൻ റോയ് അപ്പോൾ ഓരോ സ്റ്റേജിലും രണ്ട് ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമുക്ക് രാജാറാം മോഹൻ റോയിനെ കുറ്റി എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൊത്തം എട്ട് ക്വസ്റ്റ്യൻസ് നമുക്കവിടെ പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ഞാനത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എടുക്കാൻ വിട്ടുപോയതാണ് അവസാനം ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയേക്കുക ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ് അപ്പം ഇവിടെ രാജാറാം മോഹൻ റോയ അല്ലല്ലോ ഉത്തരം എന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ആ പ്രസ്ഥാനം ബ്രഹ്മസമാജമാണ് ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാണ് രാജാറാം മോഹൻ റോയാണ് അപ്പം രാജാറാം മോഹൻ മോഹൻറോയുമായി ബന്ധമുള്ളൊരു കാര്യമാണല്ലേ അപ്പം ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭവന സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയയുടെ ബ്രഹ്മസമാജമാണ് ഓക്കെ ആ ഒരു ക്വസ്റ്റ്യൻ അടുത്തത് നോക്കുക സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചതാണ് രണ്ട് ക്വസ്റ്റ്യൻ ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആര് എന്ന് ചോദിച്ച എന്ന് ചോദിച്ചാൽ ആരാണ് രാജാറാം മോഹൻ റോയ് അല്ലെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആര് എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം രാജാറാം മോഹൻ റോയ് അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ തേർഡ് സ്റ്റേജിൽ ചോദിച്ചത് രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഏതൊക്കെയാണ് ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരാണ് രാജാറാം മോഹൻ റോയ് ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ആണ് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ് എവിടെയാണ് കൽക്കട്ടയിലാണ് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് അപ്പോൾ ഇതാണ് തേർഡ് സ്റ്റേജിൽ നമ്മളോട് ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി ഫോർത്ത് സ്റ്റേജിൽ ചോദിച്ച രണ്ടെണ്ണമാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ഓക്കെ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ് വേദങ്ങളുടെയും പ്രധാനപ്പെട്ട അഞ്ച് ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറ മോഹൻ റോയ് വേദങ്ങളുടെയും പ്രധാനപ്പെട്ട അഞ്ച് ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് രാജാറ മോഹൻ റോയ് ആണ് ഓക്കെ ഓക്കെ അപ്പോൾ രാജാറ മോഹൻ റോയ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചിരിക്കുക ഇനി അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളാണ് ഒത്തിരി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം പക്ഷേ ഇന്ത്യൻ ഭരണഘടന കമ്പ്ലീറ്റ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന നല്ല രീതിയിൽ തന്നെ പഠിക്കുക അതിലെ മൗലിക അവകാശങ്ങൾക്ക് കുറച്ചുകൂടെ ഊന്നൽ നൽകിയിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് അഞ്ച് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തേത് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് ഓക്കെ അതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലികാവകാശങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ് അപ്പൊ ഇവിടെ ഭേദഗതിയും മൗലികാവകാശങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ അപ്പൊ മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ് ഇരുപത്തി നാലാം ഭേദഗതിയാണ് അടുത്ത ചോദ്യം നോക്കാം സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഈ നാല്പത്തി നാലാം ഭേദഗതിയാണ് ഉത്തരം നാല്പത്തി നാലാം ഭേദഗതി എന്ന് പറയുന്നതും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ സ്വത്തവകാശം സ്വത്തവകാശം ഏത് തരത്തിലുള്ള അവകാശമാണ് അതെപ്പോഴാണ് മാറ്റിയത് ഏത് ഭേദഗതി അനുസരിച്ചാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക അപ്പോൾ സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കുവാനുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാല്പത്തി നാലാം ഭേദഗതിയാണ് ഇനി അടുത്ത ചോദ്യം പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് അനുച്ഛേദം പതിനാറാണ് ഓക്കെ അനുച്ഛേദം പതിനാറ് ദെൻ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് മുന്നൂറ്റി അൻപത്തി ഒൻപതാം വകുപ്പ് പ്രകാരമാണ് അടിയന്തരാവസ്ഥാ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്തു നിന്നും അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് വന്നത് അപ്പോൾ ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം ഇനി സ്റ്റേജ് വണ്ണ് കഴിഞ്ഞു ഇനി സ്റ്റേജ് ടു എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെയും അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് സ്റ്റേജ് ടുവിൽ നോക്കാം ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് അവിടെയും വന്നു എന്ത് മൗലികാവകാശങ്ങൾ അല്ലേ ഇപ്പോൾ ഇന്ത്യയുടെ മാഗ്നാക്കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് മൗലികാവകാശങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ് മൗലികാവകാശങ്ങളാണ് അല്ലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ് സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ഭരണഘടനയനുസരിച്ച് ഡാഷാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മൗലികാവകാശം മൗലിക സ്വാതന്ത്ര്യം നിയമമൂലം മൂലം നിർബന്ധിതമായ കടമ അപ്പോൾ ഇതൊന്നുമല്ല എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം വന്നത് മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ഏതാണ് അനുച്ഛേദം പതിനഞ്ചാണ് അപ്പോൾ ഇവിടെ അനുച്ഛേദം ആർട്ടിക്കിൾസ് ചോദിച്ചിട്ടുണ്ട് മൗലിക അവകാശം ചോദിച്ചിട്ടുണ്ട് അല്ലേ ഇനി അടുത്തത് നോക്കുക പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള അധികാരം ആർക്കാണ് ആർക്കാണ് പാർലമെൻറ്റിനാണ് അല്ലേ പാർലമെൻറ്റിനാണ് അപ്പോൾ പാർലമെൻറ്റിൻ്റെ അധികാരമായി ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻ വന്നു അനുച്ഛേദം ആർട്ടിക്കിൾസ് വന്നു മൗലികാവകാശങ്ങൾ വന്നു അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് അഞ്ച് ചോദ്യങ്ങൾ കിട്ടി ഇനി അടുത്തത് തേർഡ് സ്റ്റേജ് എടുത്തു കഴിഞ്ഞാലും അവിടെയും നമുക്ക് അഞ്ച് ചോദ്യം നോക്കുക ഒന്നാമത്തേത് മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അപ്പോൾ അവിടെ മൗലിക മൗലികാവകാശങ്ങൾ വന്നില്ലേ മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥാ കാലത്താണ് അടിയന്തരാവസ്ഥാ കാലത്താണ് ദെൻ ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഒരു ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഏതാണ് സ്വത്തവകാശമാണ് ഓക്കെ സ്വത്തവകാശം അടുത്തത് നോക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആർട്ടിക്കിൾ പതിനേഴ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഐത്ത നിർമ്മാർജ്ജനം ഇപ്പം നമ്മളിപ്പോൾ ആർട്ടിക്കിൾ പതിനഞ്ച് ചോദിച്ചു പതിനാറ് ചോദിച്ചു ഇത് ഇവിടെ പതിനേഴ് ചോദിച്ചിട്ടുണ്ട് അല്ലേ ഐത്ത നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പത്തൊൻപതാം അനുഛേദമാണ് അപ്പം ആർട്ടിക്കിൾ പത്തൊൻപത് വന്നു ഇനി അടുത്തത് നോക്കുക ആർട്ടിക്കിൾ പതിനാല് പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ് ഇളവ് ലഭിക്കുന്നത് രാഷ്ട്രപതി എന്ന് പറയുന്ന പദവിക്കാണ് ഓക്കെ അപ്പം ഇതാണ് തേർഡ് സ്റ്റേജിൽ ചോദിച്ച അഞ്ച് ക്വസ്റ്റ്യൻസ് ഓക്കെ ഇനി ഫോർത്ത് സ്റ്റേജിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നോക്കുക മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് നേരത്തെ ചോദിച്ചതാണല്ലേ ഏതാണ് മൂന്നാം ഭാഗമാണ് അടുത്തത് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ് രാഷ്ട്രപതിക്കാണ് ദെൻ സ്വത്താവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ് പറഞ്ഞു സ്വത്താവകാശത്തെക്കുറിച്ച് വരുമെന്നല്ല ഓക്കെ അപ്പം നിയമാവകാശമാണ് സ്വത്താവകാശം ഇപ്പോൾ നിയമാവകാശമാണ് അടുത്ത് നോക്കുക അസ്പൃശ്യത അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനേഴാണ് അപ്പോൾ അതും അവിടെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചല്ലേ ആർട്ടിക്കിൾ പതിനേഴ് ഇനി ഏത് അനുഛേദ പ്രകാരം ഏർപ്പെടുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ഏതാണ് അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി രണ്ടാണ് അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസാണ് എവിടെ ഫോർത്ത് സ്റ്റേജിൽ ചോദിച്ചത് ഇനി ഫിഫ്ത്ത് സ്റ്റേജിലെ എക്സാമിന് നമുക്ക് നാല് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നോക്കുക ഭരണഘടന ഉറപ്പു നൽകുന്ന ആറ് തരം മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പുകൾ ഏതാണ് ആറ് തരം മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഏതാണ് ആർട്ടിക്കിൾ പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയാണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തിഒ ഒൻപത് എട്ടു മുപ്പത് അത് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഇരുപത്തി ഒൻപത് എട്ടു മുപ്പത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശമാണ് അല്ലെ അടുത്ത ചോദ്യം വന്നത് നിയമത്തിൻ്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കുവാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് ഏതാണ് ഇരുപത്തി ഒന്നാം അനുച്ഛേദമാണ് അടുത്തത് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏതാണ് മുപ്പത്തി രണ്ടാം അനുച്ഛേദമാണ് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഫിഫ്ത്ത് സ്റ്റേജിൽ വന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെടുത്തി നാല് ക്വസ്റ്റ്യൻ പേപ്പറിൽ അഞ്ച് ചോദ്യം വീതം ഇരുപതും പിന്നെ അഞ്ചാമത്തെ സ്റ്റേജിൽ നാലും അങ്ങനെ ഇരുപത്തി നാല് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പം തന്നെ പഠിക്കുകയാണ് അല്ലേ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി നമുക്ക് എന്തായാലും ഉറപ്പിക്കാം നമുക്ക് ഈ ഭാഗത്ത് നിന്നുള്ള മാർക്ക് ഓക്കെ അപ്പോൾ ഇനി അടുത്ത ടോപ്പിക് ഇന്ത്യൻ ഭരണഘടന കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്കാണ് അക്കാമ ചെറിയാൻ അക്കാമ കുറിച്ച് നമുക്ക് ഓരോ സ്റ്റേജിലും രണ്ട് ക്വസ്റ്റ്യൻ വീതം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ചെറിയനെ കുറിച്ച് നോക്കാം ആദ്യത്തെ ചോദ്യം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിങ് പ്രസിഡൻറ്റായ ആദ്യത്തെ വനിത ഓക്കെ ഫസ്റ്റ് സ്റ്റേജിൽ രണ്ട് ചോദ്യമുണ്ട് ഒന്നാമത്തെ ചോദ്യമാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിങ് ആയിട്ടുള്ള ആദ്യ വനിത ആരാണ് അക്കാമ ചെറിയാൻ ചെറിയാനാണ് ഇനി ഫസ്റ്റ് സ്റ്റേജിലെ അടുത്ത ചോദ്യം ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല താഴെ കൊടുത്തിട്ടുണ്ട് അത് പറഞ്ഞുതരാം കേട്ടോ ഇനി സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചു നോക്കുക അക്കാമ ചെറിയാൻ്റെ ജനനം എവിടെയാണ് കാഞ്ഞിരപ്പള്ളിയാണ് അക്കാമാച്ചെറിയാൻ്റെ ജനനം കാഞ്ഞിരപ്പള്ളി അടുത്ത ചോദ്യം നോക്കാം അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് അടുത്ത ചോദ്യം ദേശസേവിക തേർഡ് സ്റ്റേജിൽ ചോദിച്ചതാണ് ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ് ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കമ ചെറിയാനാണ് ഇനി ഫോർത്ത് സ്റ്റേജിൽ ചോദിച്ചത് നോക്കുക അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ആർ ദേവിയാണ് ഇനി ഫസ്റ്റ് സ്റ്റേജിലെ ആ രണ്ടാമത്തെ ചോദ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചത് ആരാണ് ആരാണ് അക്കാമ ചെറിയാനാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന് പറയുന്ന കൃതി രചിച്ചത് ഓക്കെ അപ്പം അക്കാമ ചെറിയാനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചിരിക്കുക ഇനി അടുത്ത ഒൻപതാമത്തെ ടോപ്പിക്കാണ് അയ്യങ്കാളി അയ്യങ്കാളിയെക്കുറിച്ചും ഇതുപോലെ ഓരോ സ്റ്റേജിലും ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് വെങ്ങാനൂരാണ് വെങ്ങാനൂർ അടുത്ത ചോദ്യം സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചതാണ് സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് ദെൻ അടുത്തത് തേർഡ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ഇത് അടുത്തത് ഫോർത്ത് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജിൽ രണ്ട് ചോദ്യമുണ്ട് ഏതൊക്കെയാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ആരാണ് ഇന്ദിരാഗാന്ധി ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് അടുത്തത് അയ്യങ്കാളി ജനിച്ച ദിവസം ജനിച്ച ദിവസം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അയ്യങ്കാളി ജനിക്കുന്നത് അയ്യങ്കാളി ജനിച്ച ദിവസം ഓക്കെ ഇനി അടുത്തത് ഫിഫ്ത് സ്റ്റേജിലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് ഓക്കെ അപ്പോൾ ഒൻപതാമത്തെ ടോപ്പിക്ക് കിട്ടിയല്ലോ അയ്യങ്കാളി എന്ന് പറയുന്നതിനു പറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിരിക്കണം ഇനി പത്താമത്തെ ടോപ്പിക്കാണ് പഴശ്ശി വിപ്ലവം ഓക്കെ പഴശ്ശി കലാപത്തെക്കുറിച്ച് നമുക്ക് ഓരോ സ്റ്റേജിലും രണ്ട് ചോദ്യം വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക ആദ്യത്തെ ചോദ്യം ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഒന്നാം കലാപം അവസാനിച്ച വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അവസാനിക്കുന്നത് അടുത്തത് ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല ഏതു വിപ്ലവത്തിനാണ് പഴശ്ശി വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻ ഇനി അടുത്തത് സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ച ആണ് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള കറുവത്തോട്ടം എവിടെയാണ് എവിടെയാണ് അഞ്ചരക്കണ്ടിയാണ് ഓക്കെ പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള കറുവത്തോട്ടം എവിടെയാണ് അഞ്ചരക്കണ്ടി ഇനി അടുത്തത് തേർഡ് സ്റ്റേജിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ് ആരാണ് എം ടി വാസുദേവൻ നായരാണ് ആണ് ഓക്കെ എം ടി വാസുദേവൻ നായർ അടുത്ത ചോദ്യം ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരാണ് ആരാണ് കുറുച്ചറും കുറുമ്പരുമാണ് ഏ കുറുച്ചരും കുറുമ്പരും ഓക്കെ ഇനി അടുത്തത് ഫോർത്ത് സ്റ്റേജിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള പ്രധാന കാരണം എന്താണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയമാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള പ്രധാന കാരണം അടുത്ത ഫിഫ്ത്ത് സ്റ്റേജിൽ നമുക്ക് ചോദ്യം ഉണ്ടായിരുന്നു എടച്ചേന കുങ്കൻ നായർ തലക്കൽ ചന്തു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യ കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് പഴശ്ശി കലാപമാണ് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഒരു ഏഴ് ചോദ്യമോളം നമുക്ക് പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ പഴശ്ശി വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുക അപ്പോൾ ഇപ്പോൾ ഇത്രയും പത്ത് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ പതിനൊന്നാമതൊരു ടോപ്പിക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടെ പറയാം ഓക്കെ പതിനൊന്നാമത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ബയോളജിയിൽ വരുന്നതാണ് മസ്തിഷ്കമാണ് ഓക്കെ ഞാൻ അടുത്ത പാർട്ടിന് വേണ്ടി എടുത്തിട്ടതാണ് എങ്കിലും ജസ്റ്റ് പറയാം നിങ്ങൾ പഠിക്കുന്നവർ വേഗം പഠിച്ച് തീർക്കാലോ അപ്പോൾ പതിനൊന്നാമത്തെ ടോപ്പിക്ക് മസ്തിഷ്കമാണ് മസ്തിഷ്കത്തിലെ ഓരോ സ്റ്റേജിലും നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചത് ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് മെഡുല ഒബ്ലാങ്കേറ്റയാണ് മെഡുല ഒബ്ലാങ്കേറ്റ അടുത്ത ചോദ്യം വന്നത് മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഓക്കെ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ് സെറിബെല്ലമാണ് സെറിബെല്ലം അപ്പം ഈ രണ്ട് ആണ് സ്റ്റേജ് വണ്ണിൽ നമുക്ക് ചോദിച്ചത് ഇനി സ്റ്റേജ് ടൂയില് വന്ന രണ്ട് ക്വസ്റ്റ്യൻ ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ് സെറിബെല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് അതും ഏതാണ് സെറിബെല്ലമാണ് ഓക്കെ അപ്പം സെറിബല്ലത്തെക്കുറിച്ച് കുറേ ക്വസ്റ്റ്യൻ ആയി അല്ലേ അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത് പഠിക്കുക അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻ സെറിബെല്ലത്തെക്കുറിച്ചായിരുന്നു ഇനി തേർഡ് സ്റ്റേജിൽ ചോദിച്ചത് നോക്കുക സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഭാഗമാണേത് സെറിബല്ലം സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബല്ലമാണ് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം അനൈച്ഛികം ഏതായിരുന്നു മിഡിലാബ്ലങ്കേറ്റ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം ഓക്കെ ഇനി അടുത്തത് ഫോർത്ത് സ്റ്റേജിൽ നമുക്ക് ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻ ആണ് ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു മിഡിലോ ബ്ലാം കേറ്റ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബലം ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മസ്തിഷ്കവുമായി ബന്ധപ്പെടുത്തിയിട്ട് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ പതിനൊന്ന് ടോപ്പിക്സാണ് നമ്മൾ പറഞ്ഞത് ഈ പതിനൊന്ന് ടോപ്പിക്സും വളരെ വൃത്തിയായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞത് ആദ്യം ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കുക അതിനുശേഷം നിങ്ങൾക്ക് വായിച്ച് പഠിക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഈ പതിനൊന്ന് ടോപ്പിക്സും കൂടിയിട്ട് നമ്മൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് കാര്യങ്ങളും കൂടെ ചേർത്താൽ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും വളരെ ആയിട്ട് മൊത്തമായിട്ട് നമ്മൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യും ഉടനെ തന്നെ അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ വരുന്ന ടെൻത്ത് ലെവൽ പ്രിലിംസിന് ഉറപ്പായിട്ടും ഈ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന കൊസ്റ്റൻസ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് പി ഡി എഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് വേണമെങ്കിൽ ഞാൻ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പഠിക്കാവുന്നതാണ് ഓക്കെ ആണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്